മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതം എന്ന രാഷ്ട്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭാവ രാഗ താളമുള്ള രാഷ്ട്രമാണ് ഭാരതം. ലോകത്തിലെ മൂന്ന് വിഭാഗത്തിലുള്ള ജനങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളുമാണുള്ളത്. ഒന്ന്, തിന്മകൾ ഉണ്ടാവുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ, നെഗറ്റീവുകൾ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, ജനങ്ങൾ, രാജ്യങ്ങൾ. നെഗറ്റീവ് ഉണ്ടാവുമ്പോൾ നെഗറ്റീവുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരു വിഭാഗമുണ്ട്, നെഗറ്റീവുകൾ ഉണ്ടാവുമ്പോൾ ആ നെഗറ്റീവുകളുടെ നെഗറ്റീവുകളെ ഇല്ലാതെയാക്കുന്ന ജനങ്ങൾ. നെഗറ്റീവുകളുടെ നെഗറ്റീവുകളുണ്ടല്ലോ, തിന്മകളുടെ തിന്മകൾ, ആ തിന്മ ഇല്ലാതെയാക്കുന്ന വ്യക്തികൾ, തിന്മ ഇല്ലാതെയാക്കുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, സമൂഹങ്ങൾ. അത് രണ്ടാം. മൂന്നാമത്തേത്, ഈ തിന്മകളും പ്രശ്നങ്ങളും എല്ലാം വരുമ്പോൾ അതിനെയൊക്കെ അവസരങ്ങളാക്കി മാറ്റുക. നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ചൈനയിൽ നിന്ന് വരുന്ന പലതും നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആത്മനിർഭരതയ്ക്ക് കുറേ പ്രാധാന്യം കൊടുക്കുകയാണ്. എന്ത് സാധനങ്ങളും, ഏത് സോഫ്റ്റ്വെയറും, ഏത് ആപ്പും, ഏത് കമ്പ്യൂട്ടർ സിസ്റ്റവും, ഏത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്നതിന് നമുക്കൊരവസരമാണ് ഈ കൊറോണയും. അതേപോലൊരു അവസരമാണ് ചൈന നമ്മളെ കയറി ആക്രമിച്ച് നമ്മൾ പ്രതികാരം തീർക്കുന്നതും തീർത്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഞാൻ പച്ചയ്ക്ക് പറയാം, നിങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയിലുണ്ടാവും, 2G അഴിമതി, 3G അഴിമതി, ആദർശ് ഫ്ലാറ്റ് അഴിമതി, ഹെലികോപ്റ്റർ അഴിമതി, അങ്ങനെ കുറേ അഴിമതികൾ, കൽക്കരി അഴിമതി. ഈ അഴിമതികളെല്ലാം കൂടി വന്നപ്പോഴാണ് ഒരു ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. സിമ്പിൾ, ഒരു ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുണ്ടായ കാരണം ഈ അഴിമതിയും ഈ നെഗറ്റീവുകളാണ്. അത് മാത്രമല്ല, ഈ ഭാരതത്തിൽ തീവ്രവാദത്തെ ഒരു പരിധിവരെയും വൈപ്പ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചത് തീവ്രവാദികൾ പാർലമെൻറ്റ് ആക്രമിച്ചപ്പോഴും താജ് ഹോട്ടൽ ബോംബെയിലുള്ളത് ആക്രമിച്ചപ്പോഴുമാണ്. അതോടുകൂടി ഭാരതം തീരുമാനിച്ചു ഇനി ഇതിങ്ങളെ ഒരെണ്ണത്തിന് ഇവിടെ വെക്കാൻ പാടില്ലെന്ന്. ഈ കേരളത്തിൽ നടന്ന ഇത്രയും ക്രൂരവും ഇത്രയും പ്ലാൻഡുമായിട്ട് ടോപ്പ് മോസ്റ്റ് മുതൽക്ക് ബോട്ടം മോസ്റ്റ് വരെ ഉള്ളവർ, പോലീസ് ഉൾപ്പെടെ ഉള്ളവർ ചേർന്നിട്ടാണ് ഈ തിന്മകൾ നമ്മുടെ എയർപോർട്ടുകളിൽ 200-ലധികം കിലോ സ്വർണം ഇവിടെ വന്നതും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമെല്ലാം നമുക്ക് മനസ്സിലായത്. ആ ഒരു തിന്മയാണ് യഥാർത്ഥത്തിൽ NIA ഇവിടെ വരികയും ഇവിടെ നടക്കുന്ന തിന്മകളെയൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഞാൻ രാമായണത്തെക്കുറിച്ച് നൽകുന്ന സന്ദേശം നൽകുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. എന്തിനാണ് ഇത് പറഞ്ഞറിയാമോ? വിഷയവുമായി ബന്ധപ്പെടാത്തതല്ല ഇത്. ഇങ്ങനെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ രാമായണം പഠിക്കണം. എങ്ങനെ തിന്മകൾ എങ്ങനെയാണ് നന്മകൾക്ക് വഴി തുറന്നത്, വാതിൽ തുറന്നത് എന്ന്. ഇത് തന്നെ ഒന്ന് രാമായണത്തിലേക്ക് എടുത്തു നോക്കൂ. ആദികാവ്യമായ രാമായണം, വാൽമീകി മഹർഷിക്ക് രാമായണം എഴുതാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അറിഞ്ഞിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം, അന്വേഷിച്ചിടത്തോളം ഈ കാട്ടാളനായിരുന്ന വാൽമീകി, കാട്ടാളനായിരുന്ന രത്നാകരൻ വാൽമീകിയായി മാറി വൽമീകത്തിൽ തപസ് ചെയ്തു എന്നല്ലാതെ ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പഠിച്ചു എന്ന് കേട്ടിട്ടില്ല. ശ്രീകൃഷ്ണൻ പോലും സാന്ദീപനി മഹർഷിയുടെ കീഴിലാണ് പഠിച്ചത്. അതുപോലെ ശ്രീരാമൻ പോലും വസിഷ്ഠൻ്റെ കീഴിലാണ് പഠിച്ചത്. രത്നാകരൻ മഹർഷിയായപ്പോഴത്തേക്കും ആരുടെ കീഴിലാണ് പഠിച്ചത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് യാതൊരു അറിവില്ല. സപ്തഋഷിമാരാണെങ്കിൽ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഒരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ. അപ്പോൾ അവരുടെ കീഴിലല്ല. അപ്പോൾ ആ വാൽമീകി മഹർഷിക്ക് രാമായണം എഴുതാൻ തോന്നിയത് ഒരു വലിയ നെഗറ്റീവാണ്, ഒരു വലിയ നെഗറ്റീവാണ്. വാൽമീകി മഹർഷിയും ഭരദ്വാജ മഹർഷിയും, ഭരദ്വാജൻ ഭാരതത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റാണ്, വിമാനതന്ത്രമൊക്കെ എഴുതിയതും യന്ത്രസർവസ്വം എഴുതിയതും അംശുബോധിനി എന്ന ഗ്രന്ഥം എഴുതിയ ആളുമാണ് ഭരദ്വാജൻ, ഭരദ്വാജ കുലത്തിൽപ്പെട്ടവർ. അവർ രാവിലെ തമസാ നദീ തീരത്തേക്ക് പ്രാതകർമ്മത്തിന് പോകുന്ന സമയത്ത് ഒരു വേടൻ രണ്ട് പക്ഷികളെ ഒരെണ്ണത്തിനെ അമ്പെയ്ത് വീഴ്ത്തി, ആ പക്ഷി താഴെ വീണ് പെടഞ്ഞ് അത് മരിക്കുക. ഞാൻ മരിക്കുക എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, ചാകുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് ചില പ്രത്യേക തരത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വാക്കുകളാണ്. ഈ കാമമോഹിതയായിട്ടുള്ള ഈ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒരെണ്ണത്തിനെ നിഷാദൻ അമ്പെയ്തത് താഴെ വീണ പെടഞ്ഞു പെടഞ്ഞ് തൻ്റെ ഇണയെ നോക്കി കരഞ്ഞുകൊണ്ട് വയലാർ രാമവർമ്മ എഴുതിയ മഹാകാവ്യം പോലെ, മഹാകാവ്യത്തിലെ ഭാഗം പോലെ, ആ പക്ഷി തൻ്റെ ഇണ മരിക്കുന്നത് കണ്ട്, ആ മുകളിലത്തെ പക്ഷിക്കും മരിക്കുന്നതിൽ ചുവട്ടിലത്തെ പക്ഷിക്കുമുള്ള ശോകമാണ് മാനിഷാദ എന്നുള്ള ഈ രാമായണത്തിന് വാൽമീകി മഹർഷിക്ക്
ആരംഭം കുറിച്ചത്. ദ ബിഗിനിങ് നെഗറ്റീവാണ് പോസിറ്റീവായത്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഈ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു രാഷ്ട്രത്തിൽ ജനിച്ചവരാണ് നമ്മൾ. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു രാജ്യത്തിൽ ജനിച്ച നമ്മൾ, ഈ നമ്മളുടെ മനസ്സിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സംസ്കാരത്തിലോ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ രാഷ്ട്രത്തിലോ നെഗറ്റീവ് വരുമ്പോൾ ആ നെഗറ്റീവിനെ കവച്ചു വെച്ച് പോസിറ്റീവ് ആക്കേണ്ടവരാണ്. അതല്ലേ നമുക്ക് ഈ ജൂലൈ മാസം 20-ാം തീയതി കണ്ടത്? ശരിക്കും എല്ലാ അമ്പലങ്ങളിലും സമുദ്രതീരത്തിലും നദീതീരത്തും എല്ലാം പിതൃകർമ്മം നടത്തിയിരുന്ന ഹിന്ദുക്കൾ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഫേസ് പേജും അതുപോലെ തന്നെ യൂട്യൂബും അതങ്ങ് തകർത്ത് ഉപയോഗിച്ച് ടി വി മീഡിയ ഉപയോഗിച്ച് നമ്മൾ അവനവൻ്റെ വീടുകളിൽ മക്കളും ഭാര്യയും സഹോദരന്മാരും അവരെല്ലാവരും കൂടി ചേർന്ന് പിതൃകർമ്മം നടത്തുക. ഇതെന്താ സംഭവിക്കുന്നത്? പിതൃകർമ്മം നടത്തുന്നവർ ശംഖുമുഖത്തേക്കോ പരശുരാമ ക്ഷേത്രത്തിലേക്കോ എവിടെയെങ്കിലുമൊക്കെ പോകും. അവരതൊക്കെ ഷൂ എന്ന് പറഞ്ഞ് കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. വീട്ടിലുള്ളവർക്ക് അറിഞ്ഞുകൂടാ ഇവർ പോയവരെന്താ ചെയ്തതെന്ന്, പോയവർക്ക് അറിഞ്ഞുകൂടാ വീട്ടിൽ എന്തൊക്കെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന്. അതിൽ നിന്നൊരു മാറ്റമല്ലേ ഇത്? സകല വീടുകളിലും പിതൃകർമ്മം ഉണ്ടാക്കാം. മകളും മകനുമൊക്കെ മൊബൈൽ ഫോൺ അച്ഛന് കാണിച്ചു കൊടുക്കുകയാണ്. പിതൃകർമ്മം നടത്തുന്നവർക്ക് മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്ത് അതിലെ വിവരണങ്ങൾ കേട്ട് അവർ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം വീട്ടിനകത്ത് ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ്. പിതൃകർമ്മം എത്ര ഗംഭീരാക്കി. ഞാൻ പ്രാർത്ഥിച്ചു അറിയാതെ, പ്രാർത്ഥിച്ചതല്ല ചിന്തിച്ചു, പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്, ഈ കൊറോണ നമുക്ക് തന്ന ചൈനക്കാരെ, കമ്മ്യൂണിസ്റ്റ് ചൈന നമുക്ക് തന്നൊരു അനുഗ്രഹമാണ്. കമ്മ്യൂണിസ്റ്റ് ചൈന വൈറസ് നമുക്ക് ഈ വീട്ടിനകത്തിരുന്ന് പിതൃകർമ്മം നടത്താനും ലോകം മുഴുവനും അതേറ്റ്. കാലിഫോർണിയയിലൊക്കെ നമ്മളുടെ ഫേസ് പേജ് നോക്കിയിട്ട് പിതൃകർമ്മം നടത്തിയവരുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് പിതൃകർമ്മം നടത്തിയവരുണ്ട്. ഏതാണ്ട് ഫേസ് പേജിൻ്റെ റീച്ച് 140,000, യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തത് 135,000 പേര്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ സാധിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ നമ്മുടെ ക്ഷേത്രങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും തകർക്കാനായിട്ട് ജീവിക്കുന്ന കുറേ മന്ത്രിമാർ വിചാരിച്ചു അമ്പലങ്ങൾ തുറക്കാതിരുന്നാൽ ഇവരെ അച്ഛനും അമ്മയ്ക്കും പിതൃക്കൾക്കും പിണ്ണം വയ്ക്കുന്നത് നിർത്തുമെന്ന്. പക്ഷേ അമ്പലങ്ങൾ തന്നെ വേണ്ട, നിങ്ങളെന്താ വേണിച്ചാൽ ചെയ്തോ എന്ന് പറയുന്ന ലെവലിലേക്ക് ഹിന്ദുക്കൾ, ഭാരതീയർ, ദേശഭക്തർ, അലി അക്ബർ ഉൾപ്പെടെ, റോയ് ഉൾപ്പെടെ ഉള്ളവർ, ജബ്ബാർ ഉൾപ്പെടെ ഉള്ളവർ പിതൃകർമ്മം നടത്തിയെങ്കിൽ അത് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി ആണെന്നുള്ളത് മറക്കരുത്. അവിടെയാണ് നമ്മുടെ രാമായണത്തിൽ രണ്ട് പക്ഷികളിൽ ഒരെണ്ണം അമ്പേറ്റ് വീണപ്പോഴത്തേക്കും ആ ശോകത്തെ വാൽമീകിക്ക് ശ്ലോകമാക്കി മാറ്റാൻ സാധിച്ചു. ശോകത്തെ ശ്ലോകമാക്കി മാറ്റാൻ മാറ്റി. ഇന്ന് ആ പക്ഷിയും ഇല്ല, പക്ഷിയുടെ കാമുകനും ഇല്ല, വാൽമീകി മഹർഷിയും ഇല്ല, രാമായണത്തിലെ ചരിത്ര പുരുഷന്മാരാരും ഇല്ല, അന്ന് ജീവിച്ചിരുന്നവരാരും ഇല്ല, അവരുടെ പേരുണ്ടെങ്കിലും ജീവിച്ചു വരുന്നവരാരും ഇല്ല. ഈ രാമായണവുമുണ്ട്. കേരളത്തിൽ 240 രാമായണമുണ്ട്, തമിഴ്നാട്ടിൽ 300 പരം രാമായണമുണ്ട്. എഴുതാനും വായിക്കാനും അറിയാത്ത കലാശാരി സ്ത്രീയാണ് ആന്ധ്രയിലെ ഫേമസ് ആയിട്ടുള്ള രാമായണം എഴുതിയത്. എത്ര രാമായണ നമുക്കുള്ളത്! എന്തേ കാരണം? നെഗറ്റീവിനെ പോസിറ്റീവാക്കാനുള്ള ചങ്കൂറ്റമുള്ള ഭാവരാഗ താളമുള്ള രാഷ്ട്രമാണ് ഭാരതം. പ്രണാമം, നമസ്കാരം.